ആ നേരിട്ട അനുഭവങ്ങൾ അനുഭവിച്ച ആ അനുഭവം നമ്മോട് പറയുമ്പോൾ അത് നമ്മൾ മണിപ്പൂറിന് വേണ്ടി മാത്രമല്ല ഭാരതത്തിനോട് പ്രാർത്ഥിക്കാനും സഹായകമാകും. രണ്ട് മിനിറ്റ് നമ്മൾ പറയണമെന്ന് സ്ഥാപിക്കാം. ഈ കുരിയച്ചന പള്ളിയോടുള്ള ഇടവകയോടും അച്ഛനോടും ഇവിടുത്തെ അച്ഛന്മാരോടുള്ള ബന്ധം അഭേദ്യമാണെന്ന് അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാനും നാർമൻ ഡോഹാ ടീമിലെ പ്രേക്ഷകരും ഇവിടുന്ന് പോകുമ്പോൾ ഞാനല്ല ആ പിലാപ മണ്ണിലെ അല്ലെങ്കിൽ ഒരുപാട് ഇതുപോലെ കുർബാന കാണേണ്ട ഒരുപാട് ക്രൈസ്തവ മക്കള് അവിടെ മരിച്ച് ചുടി രക്തം ചിന്തി വീഴുമ്പോൾ ഞാനല്ല ആ വിശുദ്ധ ഭൂമിയിലേക്ക് പരിശുദ്ധ അമ്മയാണ് കടന്നു ചെന്നത്. പ്രൈസ്തരോ ഇത് രണ്ട് മിനിറ്റ് കൊണ്ട് പറയേണ്ടതല്ല, രണ്ടാഴ്ച കൊണ്ട് പറയേണ്ട കാര്യങ്ങൾ ഈ 11 ദിവസം കൊണ്ട് പരിശുദ്ധാത്മാവിനെ നൽകി. നിങ്ങളെ പോലെ പരിശുദ്ധ കുർബാന കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നോട് പരിശുദ്ധാത്മാവ് കാവ്യം പറഞ്ഞത്, ഈ വർഷത്തെ ജൂലൈ 16 എന്റെ പേരിലുള്ള കർമ്മല മാതാവിന്റെ തിരുനാൾ നീ ഇവിടെയല്ല ഘോഷിക്ക, നീ വിലപിക്കുന്ന ആ മണ്ണിലെ ക്യാമ്പുകള് കാടുകളിൽ നിന്ന് ഓടി വന്ന കുഞ്ഞു മക്കളുടെ ക്യാമ്പിലാണ് ചുടു കണ്ണീർ ഒഴുകിക്കൊണ്ട് നീ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാനത് നിസ്സാരമായി കഴിഞ്ഞു. കുര്യച്ചറിയാണ് എല്ലാറ്റിന്റെയും ഉത്ഭവം, പോകാനുള്ള പ്രചോദനം. അതുകൊണ്ട് ഈ വികാരിയച്ചയ്ക്ക് അടുത്ത് വന്ന് തന്നെ എനിക്ക് ഈ ഇവിടെ നിന്ന് ഞങ്ങൾ ഇന്നലെ രാത്രി തിരിച്ചു വന്നപ്പോൾ ഞാൻ എന്റെ മകനോട് പറഞ്ഞു, ഈ കുര്യച്ചറ പള്ളിയിൽ തന്നെ മാതാവിനെ കൊണ്ടുവരണമെന്ന്, ജസ്റ്റ് വരണമെന്ന് കരുതിയത്. കുർബാനയ്ക്ക് നിങ്ങളോട് ഇതെല്ലാം പങ്കുവയ്ക്കാൻ അച്ഛനൊരു അവസരം ആദ്യമായിട്ട് തൃശ്ശൂർ അതിരൂപതയിൽ തരുമെന്ന് സ്വപ്നത്തിൽ പോയി കരുതിയില്ല. രാത്രി 12 വരെ എന്റെ സിസ്റ്റേഴ്സും വിക്സിറ്റ് ഇപ്പോൾ ആശുപത്രിയിലെ മദർ സിസ്റ്റേഴ്സും എന്റെ പേരിൽ കാത്തിരുന്നു ഇത് കേൾക്കാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, അവിടെ കണ്ടുകൊണ്ട് അവിടെ കേട്ടതോ മറ്റുള്ള സിസ്റ്റേഴ്സ് പറഞ്ഞതോ അല്ല, കണ്ടുകൊണ്ട് കണ്ടതും ചെവി കൊണ്ട് കേട്ടതുമായ അവിടുത്തെ സ്ഥിതി ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞു, പെട്ടെന്ന് നിർത്താം, പിന്നീട് ഒരു ദിവസം ഞാൻ പറയാം. ഈ കുര്യച്ചറ പള്ളിയിൽ നിന്ന് അച്ഛൻ ക്ലോത്ത് ബാഗിൽ നിന്ന് വസ്ത്രങ്ങൾ നൽകുമ്പോൾ എനിക്ക് ഞാനത് നിസ്സാരമായിട്ട് കരുതി. ഞാൻ അവിടെ ഞാൻ വേഗം പറയാൻ ശ്രമിച്ചു, എനിക്ക് എവിടെ തുടങ്ങണമെന്ന് അറിയില്ല. നിങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കട്ടെ, ഒരു മിനിറ്റ് കൂടി ഞാൻ എടുക്കാം. അതായത് 35 ഗോത്രങ്ങളാണ് മണിപ്പൂർ, 35 ഗോത്രങ്ങൾ. നമ്മുടെ അപ്രായത്തിലൊക്കെ ഗോത്രങ്ങൾ പോലെ അവർ ഹില്ലി ഏരിയാസിലും കാട് ജംഗിൾ കാടുകളിലുമാണ് അവർ കഴിഞ്ഞത്. 35 ഗോത്രങ്ങൾ എന്ന് പറയുമ്പോൾ 35 ഭാഷയാണ് അവർക്കുള്ളത്. അതിലെ ഒരു കൂട്ടിലാണ് മേപ്പിൾ ആൻഡ് കുക്കീസ്. ഈ രണ്ട് കൂട്ടർ, ഈ 35 ഗോത്രങ്ങളും നിങ്ങളിവിടെ ചേർന്നിരിക്കുന്നത് പോലെ തേൻകാട് ഒഴുകുന്ന കാനാ ദേശം പോലെ ഒരുപാട് ഫ്രൂട്ട്സും എല്ലാ വിഭവ സമൃദ്ധമായി ദൈവം അവർക്ക് കൊടുത്തിട്ട് ഇതിലെ കുക്കീസ് മേത്തേക്ക് രണ്ട് വിഭാഗക്കാരും 35 രണ്ട് വിഭാഗക്കാരാണ് പ്രശ്നങ്ങളുണ്ടായത്, നേരിയ തോതിലുള്ള പ്രശ്നം. അത് വലിയ പ്രശ്നമായിട്ട് മാറ്റുകയാണ് ഇതിന്റെ പിന്നിലുണ്ടെന്നുള്ളത് കണ്ടുകൊണ്ട് കാണാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ കുക്കീസ് എന്ന് പറഞ്ഞാൽ 55% അവർ ക്രിസ്ത്യാനികളാണ്, എല്ലാവരും ക്രിസ്ത്യാനികളാണ്. മേത്തേ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇത് അവർ ഇങ്ങനെയുള്ള ഫൈറ്റ് ഇടയ്ക്കിടയ്ക്ക് അവിടെ നടക്കും, പക്ഷേ നമ്മളെ ബാലൻസ് ചെയ്യാം, ഇല്ലാതാക്കാം എന്നുള്ള ഒരു പ്ലാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാഴ്ച. ഒരുപാട് പേര് മരിച്ചു, 360+ പള്ളികൾ, ഇത് പറയാൻ 60,000 പേർക്ക് ഭവനമില്ല. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഒരു ചെറിയ വീഡിയോ ഇവിടെ എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാനത് അറിയാം, ഞാൻ തമാശ പോലെയാണ് അത് ചെയ്തത്. അതൊറ്റ വീഡിയോ ആണ് ലോകം മുഴുവൻ പോയത്, എല്ലാവരും സഹകരിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ക്ലോത്ത് ബാങ്ക് അവിടെ കൊണ്ടുപോയിട്ട് ഒരുപാട് ഞാൻ അവിടുത്തെ സിസ്റ്റേഴ്സിനോട്, ഞങ്ങളുടെ CMC ഹൗസുകളുണ്ട്, 40 FC കാരക്കാരുടെ അവർ കുക്കീസാണ്, എല്ലാ കുക്കീസാണ്, 40 സിസ്റ്റേഴ്സും അവരെല്ലാം ഒരു രാത്രി കാടുകളിലേക്ക് ഓടിപ്പോയി. ഒരു ദിവസം കൊണ്ട് ദിമാപൂരിൽ എത്തേണ്ട അവര് 20 ദിവസമാണ് കാടുകളിൽ അലഞ്ഞു നടന്നത്. ആ കാടുകളിലെ പ്രത്യേകത, അവിടെ മൃഗങ്ങളൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് പറഞ്ഞു വളരെ പ്രശ്നമാണ് ക്യാമ്പുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പുകളിൽ പോകാൻ. ഞമ്മൾ ഇവിടെ വന്ന് എനിക്കൊന്ന് പറയണമെങ്കിൽ ഏതെങ്കിലും ഭീകരമായ ഒരു ക്യാമ്പ് എനിക്ക് കാണണം. പ്രിയപ്പെട്ടവരെ, മേഖലക്കാരുടെ അതിർത്തിയിലാണ് ഈ ക്യാമ്പ്.
ക്യാമ്പിലേക്ക് ഞാൻ പോയത്. അതിനുള്ള വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ള അനുഗ്രഹം പ്രൈസിനോട് ഈശ്വരനോട് പറയാനാണ്. അപ്പോൾ നമ്മൾ നിങ്ങൾ തന്ന തോത്ത് ബാങ്കുകൾ അവിടുത്തെ സ്ഥിതി ഇങ്ങനെയാണ്. ഭക്ഷണ ക്ഷാമമാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഈ തോത്ത് ബാങ്ക് അച്ഛൻ തരുമ്പോഴും ഞാനത് നിസ്സാരമായി കരുതി. ഞാനത് തുറക്കുമ്പോൾ ആ കുക്കി ഫാദേഴ്സ് അവരുടെ മുഖം കണ്ടാൽ അറിയാം. ആ കുക്കികളുടെ മുഖം നമുക്ക് കണ്ടാൽ അറിയാം. ഉടനടി വെടി വെച്ചിട്ട് അപ്പൊ കുക്കി ഫാദേഴ്സ് കുക്കി FCC സിസ്റ്റേഴ്സ് ഈ രണ്ട് കൂട്ടരുമാണ് ആ അതിർത്തിയിൽ ജീവിക്കുന്നത്. അവിടെ നിന്ന് 4 കിലോമീറ്ററോളം കലാപം നടക്കുന്ന അവരുടെ ദേശം അവിടെ മുഴുവൻ അവരുടെ അവരെല്ലാം ഈ മൂക്ക് പിടിച്ച് അവിടെ നിൽക്കാറ് ഏർലി മോർണിംഗ് പുലർച്ചെ 3 മണിക്ക് ഈ മാതാവിനെ ഒരു കുക്കി സിസ്റ്ററിന്റെ കയ്യിൽ കൊടുത്തു. കുക്കി ഫാദറിനോട് പറഞ്ഞു എനിക്ക് ഉടനടി കുർബാന വന്നത് തോമസ് വർക്കൂട്ട് അച്ഛനെയായിരുന്നു. കൊറോണ കാലത്ത് ചേലക്കര തൊഴുപാടം അവിടെ നിന്നാണ് അച്ഛനുമായുള്ള ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നത്. വ്യാപിക്കാൻ തുടങ്ങി അവിടെ നിന്ന് തൊഴു ഞാൻ കണ്ടത് വടക്കോട്ട് അച്ഛനും ഞാനും അവിടുത്തെ എല്ലാ സിസ്റ്റേഴ്സും കൂടിയിട്ട് ദിവ്യകാര്യം എഴുതലിച്ച് വെച്ച് ചേലക്കര പള്ളിയെ ദേശം മുഴുവൻ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. ആ ദിവ്യകാര്യ പ്രദർശനമാണ് എന്റെ മനസ്സിലേക്ക് വന്നത്. കുക്കി ഫാദറിനോട് ഞാൻ പറഞ്ഞു നല്ല ഇംഗ്ലീഷ് അറിയാൻ അച്ഛനോട് ഞാൻ പറഞ്ഞു ഫാദർ മാതാവാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ എന്റെ ടീം അംഗങ്ങളല്ല അതുകൊണ്ട് ഈ മാതാവിനെ അതിർത്തിയിൽ കൊണ്ടുപോകണം നല്ല അതിർത്തിയിൽ കൊണ്ടുപോകണം. അച്ഛൻ പറഞ്ഞു ഇമ്പോസിബിൾ. ഞാൻ പറഞ്ഞു പോസിബിൾ ഫോർ മദർ മേരി. അങ്ങനെ ഏഴ് മോർണിംഗിന് 2 മണിപ്പൂരി ഞങ്ങളുടെ സിഎംസി സിസ്റ്റേഴ്സ് മണിപ്പൂരികളെ ഒക്കെ കണ്ട കുട്ടി പോലെ ഇരിക്കും. 2 മണിപ്പൂരി സിസ്റ്റേഴ്സ് ഒരു സിസ്റ്റർ തീരി പിടിച്ചു ഒരു സിസ്റ്റർ മാതാവിനെ പിടിച്ചു ഒരു സിസ്റ്റർ ഞാൻ കൗൺസിലിംഗിന് വീഴുന്ന പുരുഷ ഉയർത്തി പിടിച്ച് കുക്കി ഫാദറിന് ധൈര്യം കൊടുത്തുകൊണ്ട് ഈ ധൈര്യമാണ് എനിക്ക് അവിടെ കിട്ടിയത്. അച്ഛനോട് പറഞ്ഞു അവർക്കൊന്നും ഇങ്ങനത്തെ ഇല്ല എന്റെ ദിവ്യകാര്യ പ്രദർശനം അവർക്കില്ല മാതാവ് അവർക്കില്ല മെജോറിറ്റി അതുകൊണ്ട് തന്നെ മാതാവ് ആ ദേശത്തേക്ക് പോയത്. അവർക്ക് മാതാവില്ല കൊന്ത എത്രയാണെന്ന് അറിയില്ല. 3 ദിവസം ട്രെയിൻ ദുരന്തം അനുഭവിച്ചുകൊണ്ട് ഞാൻ അവിടത്തെ ചെല്ലുമ്പോൾ പിറ്റേ ദിവസം എന്റെ കുർബാന മൊബൈൽ ഓൺലൈനിലായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മക്കള് ധാരാളം വൈദികരുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അച്ഛന്മാരുടെ കുറവ് മൂലം ഓരോ വില്ലേജിൽ നിന്ന് വേറെ വില്ലേജിലേക്ക് പോവാൻ അച്ഛന്മാരെ കൂടാത്തത് മൂലം ഇല്ലാത്തത് മൂലം ഞാൻ പോലും ഈ ദിവസങ്ങളിൽ ഓൺലൈൻ മൊബൈലാണ് കുർബാന കണ്ടത്. എന്റെ കുർബാന സ്വീകരിച്ചു. കുക്കി ഫാദർ ഏറ്റവും പിന്നിലിരുന്നു. അവരുടെ ടാർജറ്റാണ് ഈ കുക്കി ഫാദർ ഫാദർ ഫിലിപ്പ് ഇവിടെ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. CM അച്ഛനാണ് അതായത് മുരിമുരിക്കല്ല സെന്റ് വിൻസെന്റ് ഇപ്പോൾ ഒറീസ സ്ഥാപിച്ചത്. ആ അച്ഛൻ ദിവ്യകാര്യനെ പിടിച്ചു ഇതാണ് സിസ്റ്റർ മണിപ്പൂരി സിസ്റ്റർ കുക്കി സിസ്റ്റർ മാതാവ് പിടിച്ചു ഞാൻ കുരിശിലേക്ക് പിടിച്ചു. ഏഴ് മോർണിംഗ് 2:30 ഞങ്ങൾ ആ അതിർത്തി നിറയെ തോക്ക് പിടിച്ചിരിക്കുന്നവരുടെ പിന്നിലൂടെ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല ആ അതിർത്തിയിലൂടെ മലയാളികളെ ഒന്നും ചെയ്യുക ആ അതിർത്തികളിൽ ഞങ്ങൾ ഇങ്ങനെ റൗണ്ട് അടിച്ച് ഞങ്ങൾ പ്രദർശനമായി തിരിച്ചു പോകുന്നു പ്രിയപ്പെട്ടവരെ. അതാണ് ഞാൻ പോയ ക്യാമ്പ് പിന്നീട് അങ്ങോട്ട് ക്യാമ്പ് സന്ദർശിച്ച് അതിനേക്കാൾ ഏറ്റവും വലിയ കാര്യം അമ്മ കുറെ പറയാനുണ്ട്. ഭക്ഷണക്ഷാമം ഞാൻ ക്ലോത്ത് ബാഗ് തുറക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം നിങ്ങളൊക്കെ ഉപയോഗിച്ച വസ്ത്രങ്ങളല്ലേ ഒരു പ്രാവശ്യം ഉപയോഗിച്ചതല്ലേ. പക്ഷേ ആ അച്ഛൻ ഓരോ കുഞ്ഞിനെയും നിങ്ങൾ തന്ന ഷർട്ടും ആ ട്രൗസറും വിളിക്കുമ്പോൾ കാടുകളിൽ നിന്ന് പാരന്റ്സ് ഇവരെ ഓടിപ്പോയപ്പോൾ വീടുകൾ കത്തിച്ചപ്പോൾ JCB കൊണ്ടുവന്ന് അത് നിലപരിശോധിക്കിയപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾ പോകല്ലേ കുർബാന കഴിഞ്ഞിട്ട് പോകാൻ ഞാൻ പോലും കുർബാന കാണാതിരിക്കരുത്. ഞാൻ നിർത്തുകയാണ്. ഈ കുക്കി കുട്ടികൾക്ക് ഒരു വസ്ത്രം തരുന്നില്ല കാടുകളിൽ നിന്ന് കാറ്റഗറിസ്റ്റുകൾ പിടിച്ചുകൊണ്ടുവന്നിട്ട് ഈ കുക്കി ഈ ഒരു വസ്ത്രം പിന്നെ നിങ്ങൾ തന്ന വസ്ത്രം കൊടുക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ LKG കുട്ടികൾക്ക് കുഞ്ഞു കുട്ടികൾക്ക് ഞാൻ കൊടുക്കുമ്പോൾ കുക്കി അച്ഛൻ ചീത്ത പറഞ്ഞു. നിങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു കല്യാണത്തിനിട്ട് നിങ്ങൾ കളയുന്ന വസ്ത്രം നിങ്ങൾ കളയുന്ന ഭക്ഷണം ഓർക്കുക. കാടുകളിൽ നിന്ന് കുട്ടികൾ ഭക്ഷണം ഇല്ലാതെ ഒരുപാട് സാധനങ്ങൾ കൊടുക്കാൻ സാധിച്ചു. പിന്നെ പിന്നെ എല്ലാ ദിവസവും ട്രെയിൻ പാർസലിന് ഇവർ ഒരുപാട് സാധനങ്ങൾ തന്നുവിട്ടു കൈ കൊണ്ടുകൊടുക്കാൻ സാധിച്ചു. ഒരു ഏജന്റിനോ അവിടുത്തെ ബിഷപ്പിനെ ഏൽപ്പിക്കുകയല്ലേ ചെയ്ത് കൈ കൊണ്ടുകൊടുക്കാൻ സാധിച്ചു. സന്തോഷം ഈ കുര്യച്ചറിയുന്ന മകൻ ഒരിക്കലും മറക്കില്ല. ഈ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് അവിടുത്തെ കുട്ടി ഫാദർ എന്നെ അണിയിച്ച എന്നെ അണിയിച്ച ഷോള് നിങ്ങളുടെ വികാരിയച്ചൻ അണിയിച്ചുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. അവർ കൈകൊണ്ട് നെയ്ത ഷോളാണ് അച്ഛൻ തന്നതാണ് അത് അച്ഛന് കൊടുക്കാണ്. എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു എല്ലാവരും.
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രക്തം ചിന്തുന്ന ഇന്നും ചിന്തുന്ന ഭൂമി അമ്മയെ പ്രൈസ് ദ ലോർഡ്.